সা পখা করা മാധവൻ കാടിനെ അറിയാൻ പ്രകൃതി അറിയാൻ അതിലുള്ള നമ്മുടെ കൂടെ ജീവിക്കുന്ന ഈ ഭൂമി പങ്കിടുന്ന ജീവജാലങ്ങളെ തേടിയുള്ള യാത്രയാണ് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായി നടത്തുന്നത് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഞാൻ എൻ്റെ ആഫ്രിക്കൻ അനുഭവങ്ങളാണ് പങ്കുവച്ചത് ആഫ്രിക്കയെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജീവി എന്ന് പറയുന്നത് സിംഹമായിരിക്കും ഈ സിംഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ഏഷ്യയിൽ ഒരുപാട് ഭാഗത്തും ആഫ്രിക്കയിൽ മുഴുവനുമായി ആ ഭൂഖണ്ഡം മുഴുവനും നിറഞ്ഞു നേടിയ ഒരു അപ്പെക്സ് അപ്പെക്സ്പ്രഡേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഭക്ഷ്യ ശൃംഖലയിലെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു ജീവിയാണ് സിംഹം ആ സിംഹത്തിൻ്റെ മനുഷ്യനുമായിട്ടുള്ള ബന്ധം നമുക്ക് മറ്റെങ്ങും ആലോചിക്കേണ്ട നമ്മുടെ മുമ്പിലുള്ള ചരിത്രങ്ങൾ മാത്രം സാമ്രാജ്യങ്ങൾ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്നും എത്രയോ രാജ്യങ്ങളുടെ അവരുടെ ദേശീയ പതാകയിൽ നമുക്ക് സിംഹത്തെ കാണാൻ പറ്റും നമ്മുടെ തന്നെ പഴയ സാമ്രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ എല്ലാം സിംഹത്തിൻ്റെ പല രൂപത്തിലുള്ള ശില്പങ്ങളും മറ്റു കഥകളും നമുക്ക് കാണാൻ പറ്റും എന്തിന് റോമാ സാമ്രാജ്യത്തിൻ്റെ കാലത്ത് പോലും അവിടെ സിംഹവുമായുള്ള മത്സരങ്ങളും ഈ ഗ്ലാഡിയേറ്റേഴ്സുമായിട്ടുള്ള ഈ സിംഹവും മനുഷ്യനും തമ്മിലുള്ള യുദ്ധങ്ങളുടെയൊക്കെ ഒരുപാട് കഥകൾ പറയുന്നുണ്ട് ആ തരത്തിൽ ആയിരക്കണക്കിന് കൊല്ലമായി മനുഷ്യനുമായി ബന്ധമുള്ള ഒരുപക്ഷെ മനുഷ്യൻ ശക്തിയുടെ അധികാരത്തിൻ്റെയൊക്കെ സിംബലായി കണ്ടിരുന്ന ഒരു മൃഗമാണ് സിംഹം ഇന്ന് നിർഭാഗ്യവശാൽ മനുഷ്യൻ്റെ ക്രൂരതയുടെ ഭാഗമായും അതിനേക്കാളും കൂടുതൽ ഹാബിറ്റാറ്റ് ലോസ് ഓരോ നഗരങ്ങൾ പുതിയതായി വളരുമ്പോഴും ഓരോ കാടും കൃഷിസ്ഥലമായി മാറുമ്പോഴുമെല്ലാം അതിൻ്റെ സ്വന്തമായിരുന്ന മേച്ചിൽ പുറങ്ങൾ നഷ്ടപ്പെടുന്നത് കാരണം ആവാസവ്യവസ്ഥ നഷ്ടപ്പെട്ട് സിംഹങ്ങളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് ഇന്ന് ലോകത്ത് രണ്ട് രണ്ട് സ്ഥലത്തെ സിംഹങ്ങളുള്ളൂ ഒന്ന് സെൻട്രൽ മുതൽ സൗത്ത് ആഫ്രിക്ക വരെയുള്ള ഭാഗത്ത് രണ്ടാമത്തത് ഇന്ത്യയിൽ കാണുന്ന ഗിർ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഗുജറാത്തിലെ ഗിർ ഫോറസ്റ്റിൽ മാത്രം കാണുന്ന നമ്മൾ ഏഷ്യാട്ടിക് ലയൺ എന്ന് ഇന്ന് വിളിക്കുന്ന സിംഹങ്ങളും അതിനേക്കാളും ഒരല്പക്കൂടെ കരുത്തരും വലിപ്പത്തിലും കുറച്ച് കൂടുതലുള്ള നമ്മുടെ ആഫ്രിക്കൻ ലയണുമാണ് മനുഷ്യനെ സംബന്ധിച്ചോളം ശക്തിയുടെയും പ്രതാപത്തിൻ്റെയൊക്കെ സിംബലും അപ്പം മസായിമാരയിലേക്കുള്ളൊരു യാത്രയിൽ നമ്മളെ സംബന്ധിച്ചുള്ള ആദ്യത്തെ സ്വപ്നമെന്ന് പറയുന്നത് ഒരു സിംഹത്തിൻ്റെ കൂട്ടത്തെ കാണുക എന്നുള്ളതാണ് ബ്രിട്ടീഷുകാർ ഇതിനൊരു ഒരു കൊടുത്ത പേരാണ് ഈ ഓരോ മൃഗങ്ങളുടെ കൂട്ടങ്ങൾക്കും അവർ വ്യത്യസ്തമായ പേര് കൊടുത്തിരുന്നു എ ഹേർഡ് ഓഫ് എലിഫൻസ് എ പോഡ് ഓഫ് ഡോൾഫിൻസ് എ ഫ്ലോക്ക് ഓഫ് ബേഡ്സ് ഓരോന്നിനും വ്യത്യസ്തമായ വാക്കാണ് പക്ഷേ എനിക്കൊന്ന് ഏറ്റവും ചേരുന്ന വാക്ക് ഒരു സിംഹത്തിൻ്റെ കൂട്ടത്തിനാണ് പ്രൈഡ് ഓഫ് ലയൻസ് സിംഹത്തിൻ്റെ കൂട്ടത്തിന് അവർ കൊടുക്കുന്ന പേര് പ്രൈഡ് എന്നാണ് ഒരു പക്ഷേ അതായിരിക്കും അഭിമാനമാണത് അത്തരത്തിലുള്ള ഒരു സിംഹത്തെ കാണുന്ന ഒരു അനുഭവം മസായിമാരയിൽ പോകുന്ന ഏത് യാത്രക്കാരനും ഒന്നിലധികം തവണ കിട്ടും കാരണം മസായിമാര എന്ന് പറയുന്ന ഈ ഏതാണ്ട് ആയിരം സ്ക്വയർ കിലോമീറ്ററിന് അടുത്ത് വലിപ്പമുള്ള നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിലെ മാര തുടങ്ങുമ്പോൾ അഞ്ഞൂറ്റി ഇരുപത് സ്ക്വയർ കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ വീണ്ടും അത് മാര കൺസർവൻസി പ്രോജ പ്രോജക്ട് പല പ്രോജക്റ്റിൻ്റെ ഭാഗമായി ചുറ്റുമുള്ള സ്ഥലങ്ങളും കൂടെ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ആയിരത്തി ഒരുന്നൂറിന് മുകളിൽ ചതുരശ്ര കിലോമീറ്റർ വലിപ്പമുള്ള ഒരു ചെറിയ നാഷണൽ പാർക്കാണ് മസായിമാര അവരുടെ പോപ്പുലേഷൻ സെൻസസ് അനുസരിച്ച് ഇപ്പോൾ ഏതാണ്ട് എണ്ണൂറ്റൻപതിനും തൊള്ളായിരത്തിനിടയ്ക്ക് സിംഹങ്ങൾ മസായിമാരയിൽ മാത്രമുണ്ട് അപ്പോൾ സിംഹത്തിനൊരു പ്രധാന പ്രധാന പ്രത്യേകത നമ്മളിതിനെ ഈ സുവളജിയിൽ ഇതിനെ തരംതിരിച്ചിരിക്കുന്നത് കാറ്റ് ഫാമിലിയിലാണ് പൂച്ചകളുടെ വർഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ് നമ്മൾ പറയുന്ന സിംഹവും കടുവയും പുള്ളിപ്പുലിയും പിന്നെ താഴോട്ട് കാണുന്ന നമ്മൾ ജാഗ്വാറുണ്ട് നമുക്കല്ലാതെ ഹിമാലയത്തിൽ കാണുന്ന സ്നോലപ്പേർഡ് ഇതെല്ലാം വരുന്നത് ഈ കാറ്റ് ഫാമിലി എന്ന് പറയുന്നതാണ് കാറ്റ് ഫാമിലിയിൽ ബാക്കിയുള്ള മിക്കവാറും എല്ലാ ജീവികളും സോളിറ്ററി ആണ് ഇങ്ങൾ ചേരുമ്പോൾ മാത്രമാണ് ഇവർ ഈ ഒരു മെയിലും ഫീമെയിലും തമ്മിൽ ഒരുമിച്ച് വരികയും മിക്കവാറും മീറ്റിംഗ് കഴിയുമ്പോഴേക്കും ഈ മെയിൽ അതിൽ നിന്ന് പിരിഞ്ഞ് മാറിയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്ന ജോലി മിക്കവാറും നടക്കുന്നത് ഫീമെയിൽ അതർ സ്പീഷ്യസിൽ മാത്രമാണ് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി കൂട്ടമായി ജീവിക്കുന്ന ഒരു പക്ഷേ ഒരേ ഒരു കാറ്റ് എന്ന് പറയുന്നത് കുടുംബങ്ങളായി ജീവിക്കുന്ന ആ കാറ്റ് സ്പീഷ്യസിലെ ഒരു ജീവി എന്ന് പറയുന്നത് നമ്മുടെ സിംഹമാണ് അതുകൊണ്ടാണ് പ്രൈഡ് ഓഫ് ലയൻസ് വരുന്നത് അപ്പോൾ സിംഹത്തിൻ്റെ നമ്മൾ പലതരത്തിലുള്ള ആ പെരുമാറ്റവും അവരുടെ ആക്ടിവിറ്റിയും അവരുടെ അവരുടെ ഫാമിലി ഒക്കെ നമുക്ക് വളരെ അടുത്ത് നിന്ന് കാണാൻ പറ്റുന്ന ഒരു ഒരു യാത്രയാണ് ഈ മസായിമാരയിലേക്കുള്ള നമ്മുടെ സഫാരി എന്ന് പറയുന്നത് നമ്മുടെ സഹ സഫാരി വാനിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഒരു ആറ് മുതൽ ഏഴ് ടൂറിസ്റ്റുകളെ ഇരുത്തുന്ന സഫാരി വാൻ്റെ മുകളിൽ വശത്തെ ആ റൂഫ് അത് അത് ഉയർത്താൻ പറ്റും അപ്പോൾ ഇത് ഉയർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് എണീറ്റ് നിൽക്കുമ്പോൾ നമുക്ക് ഒരു നല്ല ഒരു 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 ത്രീ സിക്സ്റ്റി വിഷൻ നമുക്ക് കിട്ടും അപ്പോൾ ഏത് ഭാഗത്ത് എന്ത് അനിമൽ ആക്ടിവിറ്റി നടന്നാലും നമുക്ക് കാണാനും ഫോട്ടോ എടുക്കാനും ഈ സഫാരി വാനിൽ നിന്ന് പറ്റും പലപ്പോഴും സിംഹങ്ങൾ നമുക്ക് തോന്നും മടിയന്മാരായിട്ട് തോന്നും അവിടെ ഒരു ബിഹേവിയർ അതാണ് കാരണം ഏതാണ്ട് ഒരു ദിവസത്തിൽ ഇരുപത് മണിക്കൂറോളം റെസ്റ്റ് എടുക്കുന്ന ഒരു ജീവിയാണിത് പക്ഷെ അതേ സമയത്ത് വളരെ ക്വിക്ക് ആയിട്ടുള്ള എനർജി ഉപയോഗിച്ചുകൊണ്ട് ഇവർ ഹണ്ട് ചെയ്യുന്നു മറ്റു മൃഗങ്ങൾ വ്യത്യസ്തമായി ഇപ്പോൾ കടുവയും പുലിയൊക്കെ തന്നെ ഒറ്റയ്ക്ക് വേട്ടയാടുമ്പോൾ സിംഹങ്ങൾ കൂട്ടത്തിൽ വേട്ടയാടും അതുകൊണ്ട് തന്നെ അവരുടെ സക്സസ് റേറ്റ് ഒരു ഒരു ടൈഗറിൻ്റെ ഹണ്ടിങ്ങിനേക്കാളും എത്രയോ ഉയർന്നതാണ് കാരണം ഒറ്റയ്ക്കല്ല ഇവരുടെ വേട്ട മറിച്ച് കൂട്ടമായിട്ട് കൂട്ടമായിട്ട് വേട്ടയാടുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് ഗുണമെന്ന് പറയുന്നത് അവരുടെ സക്സസ് റേറ്റ് കൂടുതലാണ് നേരെ മറിച്ച് നഷ്ടം പറയുന്നത് ഒരു പതിനഞ്ചോളം വരുന്ന ഒരു സിംഹത്തിൻ്റെ ഒരു വേൾഡർ ബീസ്റ്റിനെയോ അതുപോലത്തെ ഒരു മൃഗത്തെ പിടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വയറു നിറയെ ഭക്ഷണം കിട്ടത്തില്ല ഒരു സിംഹത്തിൻ്റെ ഫീഡിങ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു മൃഗത്തെ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ആൺസിംഹമാണെങ്കിൽ മുപ്പത് കിലോയോളം ഭക്ഷണമാണിത് കഴിക്കുന്നത് ഒരു ദിവസത്തിൽ ആ മുപ്പത് കിലോ കഴിക്കാൻ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ കൊന്ന മൃഗത്തിന് ഈ ആ കൂട്ടത്തിൽ എല്ലാവർക്കും ഭക്ഷണം തികയത്തില്ല അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പായിട്ട് ജീവിക്കുന്ന സിംഹങ്ങളെ സംബന്ധിച്ചോളം അവരുടെ ഹണ്ടിങ് ഫ്രീക്വൻസി കൂടുതലാണ് ചില സൂപ്പർ പ്രൈഡ്സ് ഉണ്ട് സൂപ്പർ പ്രൈഡ്സ് എന്ന് പലപ്പോഴും നാഷണൽ ജോഗ്രഫിക് പ്രോഗ്രാമിലൊക്കെ വന്നിരിക്കുന്ന മുപ്പത് സിംഹങ്ങൾ വരെ വരുന്ന കൂട്ടങ്ങൾ നമ്മൾ ആഫ്രിക്കയിൽ കാണാറുണ്ട് അവരെ സംബന്ധിച്ചോളം അവർക്ക് ഒരുപക്ഷെ ദിവസവും ഹണ്ടിയേണ്ടി വരും എല്ലാവരുടെയും ഭക്ഷണം തൃപ്തിപ്പെടുത്താൻ വേണ്ടി അപ്പോൾ ഈ തരത്തിലൊക്കെയുള്ള ഇവരുടെ ബിഹേവിയർ ഒരുപാട് രസകരമായിട്ടുള്ള ബിഹേവിയർ എനിക്ക് അടുത്ത് നിന്ന് അടുത്തെന്ന് പറഞ്ഞാൽ കഷ്ടിച്ച് ഇരുപതും മുപ്പതും അടി മാത്രം ദൂരെ നിന്നുകൊണ്ട് ഒബ്സർവ് ചെയ്യാനുള്ളൊരു വലിയ എക്സ്പീരിയൻസ് എനിക്ക് ആഫ്രിക്കയിലെ മസായന്മാരെ കിട്ടിയിട്ടുണ്ട് ഏഴോ എട്ടോ തവണ ആഫ്രിക്കയിൽ മസായിമാരെ പോയിട്ടുള്ളത് കൊണ്ട് ഓരോ തവണയും എനിക്ക് ആയിട്ടുള്ള അനുഭവങ്ങൾ സിംഹങ്ങളെ ഒബ്സർവ് ചെയ്യാനും അവരുടെ പെരുമാറ്റം കുട്ടികൾ കളിക്കുന്നതും പേരൻറ്റിങ് എന്ന് പറയുന്നത് അതായത് ഒരു കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ അതിൻ്റെ അമ്മ മാത്രമല്ല പാല് കൊടുക്കുന്നത് ആ കൂട്ടത്തിലുള്ള പാല് കൊടുക്കാൻ കഴിവുള്ള ഏത് ഫീമെയിലും ആ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യും അതുപോലെ മെയിൽസിൻ്റെ പാറ്റേൺ ആ കുടുംബത്തിൻ്റെ പ്രത്യേകത കുടുംബത്തിൻ്റെ നാഥൻ എന്ന് പറയുന്നത് ഈ ആൽഫ ആൽഫാ എന്ന് പറയുന്ന ഒരു ഒരു മെയിൽ കാണും ആ സിംഹത്തിൻ്റെ പ്രധാന പണി എന്ന് പറയുന്നത് അടുത്ത തലമുറ സൃഷ്ടിക്കുന്നതോടൊപ്പം തന്നെ ആ പ്രൈഡിനെ നിലനിർത്തുന്നതിൻ്റെ പ്രൊട്ടക്ഷൻ്റെ ഉത്തരവാദിത്വം ഈ മെയിൽ ലൈനാണ് അവനാണ് ഈ ടെറിറ്ററി ഡിസൈഡ് ചെയ്യുന്നത് ഒരു സിംഹത്തിൻ്റെ ടെറിറ്ററി എത്ര ദൂരം എത്ര സ്ക്വയർ കിലോമീറ്റർ ആണ് ഈ പ്രൈഡിൻ്റെ ഓണർഷിപ്പിലിരിക്കുന്നത് അതിൻ്റെ സംരക്ഷണം ഇവിടെ വരുന്ന ചലഞ്ചസ് ഈ ചലഞ്ചസ് വരാനുള്ള ഒരു കാരണം തന്നെ ഒരു ഒരു സിംഹത്തിൻ്റെ കൂട്ടത്തിൽ നാല് കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് രണ്ട് ഫീമെയിൽസ് പ്രസവിച്ച് ചിലപ്പോൾ എട്ട് കുഞ്ഞുങ്ങൾ കാണും എട്ട് കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സമയമാകുമ്പോഴേക്കും ഏതാണ്ട് ഒരു ഒന്നര വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും രണ്ട് വയസ്സാകുന്ന സമയത്ത് തന്നെ ഇതിനകത്തുള്ള ആൺ സിംഹങ്ങളെ കൂട്ടത്തിൽ നിന്നും പതുക്കെ ഇവർ ഒഴിവാക്കും പിന്നെ പുറത്തു പോവുകയാണ് പിന്നെ അവരുടെ ജീവിതം നൊമാൻഡിക് ആണ് ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും ചിലപ്പം അവർ തന്നെ ഒരു കോയിലൻ ഉണ്ടാക്കിയിട്ട് രണ്ടും മൂന്നും മെയിൽസ് ഒരുമിച്ച് ജീവിക്കാനുള്ള ശ്രമം നടത്തും അങ്ങനെ കൂട്ടത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ഈ സബ് അഡൽട്ട് അല്ലെങ്കിൽ അഡൽട്ട് ഹുഡിലേക്ക് എത്തി വരുന്ന ഈ സിംഹങ്ങൾ ഒരു പക്ഷെ പിന്നീടുള്ള രണ്ടോ മൂന്നോ വർഷം അവരൊറ്റയ്ക്കും അല്ലെങ്കിൽ ചെറിയ അവരുടെ ഈ ചെറിയ ഗ്രൂപ്പ് സബ്ഗ്രൂപ്പായിട്ട് അവർ ജീവിക്കുകയാണ് ഇത് കഴിഞ്ഞ് ഇവരുടെ ഒരു വലിയ ഉത്തരവാദിത്വം എന്നുള്ളത് ഒരു സ്വന്തമായ ഒരു പ്രൈഡ് സൃഷ്ടിക്കുക എന്നുള്ളത് ഒരു പ്രൈഡ് സൃഷ്ടിക്കുക എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൈഡിൽ ചെന്ന് ഒരു കൂട്ടത്തിൽ ചെന്നിട്ട് അവിടുത്തെ ആൽഫാമെയിലിനെ ചലഞ്ച് ചെയ്ത് അതിനെ അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കണം തോൽപ്പിച്ച ആ ആൽഫാ ആൽഫാമെയിലെ ആ കൂട്ടത്തിൽ നിന്നും ഒരു പുറത്താക്കപ്പെടുന്ന ശേഷം ഇവരാ കൂട്ടത്തിൻ്റെ അധികാരസ്ഥാനം ഏറ്റെടുക്കുകയാണ് ഈ അധികാരസ്ഥാനം ഏറ്റെടുക്കുമ്പോഴും നമുക്ക് ഒരുപക്ഷെ മനുഷ്യനെ ക്രൂരമായി എന്ന് തോന്നുന്ന ആദ്യം ചെയ്യുന്ന പണിയിലൊന്ന് അവിടെ ഇരിക്കുന്ന ആ സമയത്തുള്ള ഇതിന് മുമ്പുണ്ടായിരുന്ന ആൽഫമേലിൻ്റെ കുഞ്ഞുങ്ങളെയെല്ലാം ഈ പുതിയ ഈ രാജാവ് കുന്നുകളായി അതിന് കാരണം സ്വന്തം ചോരയിലുള്ള സ്വന്തം ലീനിയേജിലുള്ള ജെനറ്റിക് മെറ്റീരിയൽ അടുത്ത തലമുറയിൽ പാസ് പാസ് ചെയ്യാനുള്ള ഒരു പ്രകൃതിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഇൻസ്റ്റിക്റ്റാണ് എൻ്റെ പുറകിൽ ഇതുമായി സംബന്ധിച്ചിട്ടുള്ള ഒരു ഒരുപാട് കാഴ്ചകൾ നമ്മുടെ മുമ്പിൽ നടക്കുന്നത് കാണാൻ കാരണം ഒരു ഒരു മെയിലും ഒരു മെയിലും ഫീമെയിലും കൂടെ ഉള്ള അവരുടെ ഒരു മീറ്റിംഗ് സെഷൻ ഞാൻ മണിക്കൂറുകളോളം ഇന്ന് കാണാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് ഒരു ഫീമെയിൽ എന്താ അല്ലെങ്കിൽ ലയണസ് എന്ന് പറയുന്നത് ആ ലയണസിന് ഒരു ഹീറ്റ് വന്നു കഴിഞ്ഞാൽ കൃത്യമായി അതിൻ്റെ ആ ഒരു സ്മെല്ല് തിരിച്ചറിയുകയും ആ മെയില് ആ മെയിലും ഫീമെയിലും കൂടെ കൂട്ടത്തിൽ നിന്ന് മാറി ഏതാണ്ട് പലപ്പോഴും ഒന്നോ രണ്ടോ കിലോമീറ്റർ മാറി മറ്റൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ അവിടെ അങ്ങ് തങ്ങുകയാണ് അപ്പോൾ ലയൻസിൻ്റെ മീറ്റിംഗ് ഫ്രീക്വൻസി വളരെ കൂടുതലാണ് ഒരു ദിവസം തന്നെ ഒരു മീറ്റിങ്ങിൻ്റെ ഒരു ഹീറ്റുള്ള സമയത്ത് ഒരുപക്ഷെ പതിനഞ്ചും ഇരുപതും തവണ ഈ മെയിലും ഫീമെയിലും തമ്മിലുള്ള ആ ഒരു മീറ്റിംഗ് സെഷൻ നടക്കും അപ്പോൾ ഇതൊക്കെ നമ്മൾ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് വളരെ അടുത്ത് നിന്നുകൊണ്ട് കാണുന്നു മുറിവേറ്റ ഒരു 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 സിംഹത്തിൻ്റെ അവസ്ഥ എനിക്ക് അതേപോലെ ഒരു ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ട് സ്വന്തം കാല് സിവിയറായിട്ട് മുറിവേറ്റ ഒരു സിംഹത്തിനെ കാണാൻ പറ്റിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ ഈ സിംഹങ്ങളുമായി ബന്ധപ്പെട്ട് മാരയിൽ എനിക്ക് കാണാൻ പറ്റി ഇത് പറയുമ്പോൾ എനിക്ക് മനസ്സിൽ ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് ഒരു ഹോളിവുഡ് ചിത്രമുണ്ട് വളരെ പ്രശസ്തമായിട്ട് അതിനകത്ത് നമ്മുടെ ഓം ഓംപൂരിയൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു പ്രശസ്തമായ ചിത്രമുണ്ട് ഒരുപക്ഷെ ആഫ്രിക്കയിലെ സിംഹങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും അതിമനോഹരമായ ചിത്രം എന്ന് പറയുന്നത് അതായിരിക്കാം ആ ചിത്രത്തിൻ്റെ പേര് ദ ഗോസ്റ്റ് ആൻഡ് ഡാർക്ക്നെസ് എന്നാണ് അത് ആ ചിത്രം എടുത്ത നാഷണൽ പാർക്കിൽ പോകാനുള്ള ഭാഗ്യം എനിക്ക് പറ്റി അത് സാവോ എന്ന് പറയുന്ന നാഷണൽ പാർക്കാണ് ഇത് ആയിരത്തി എണ്ണൂറ്റി എഴുപതിലോ എൺപതുകളിലോ ബ്രിട്ടീഷുകാരന്ന് അവിടെ റെയിൽവേ ഉണ്ടാക്കാനായി ഇന്ത്യയിൽ നിന്നും ഒരു കൂട്ടം തൊഴിലാളികളെ കൊണ്ടുപോകുമ്പോൾ ഏതാണ്ട് അൻപത്തെട്ടോളം തൊഴിലാളികളെ ഈ സിംഹം പിടിച്ച് കൊല്ലുകയാണ് മാനിറ്റേഴ്സ് ഓഫ് സാവോയാണ് അപ്പം അതിനെ ആ സിംഹങ്ങളെ കണ്ടെത്താനും അതിനെ കൊല്ലുന്നതിൻ്റെ ഒരു കഥയാണ് ഈ ഗോസ്റ്റ് ആൻഡ് ഡാർക്ക്നെസ് ആ അന്ന് ആ കഥയിൽ ഒരുപാട് സിംഹങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഉണ്ട് ഇത് മുഴുവൻ ശരിവയ്ക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് ഈ ആഫ്രിക്കൻ യാത്രയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവരുടെ ഫീഡിങ് കാണാൻ പറ്റിയിട്ടുണ്ട് ഒരു ഒരു വലിയ അതായത് ഒരു ഒരു കേപ്പ് ബഫല്ലോ എന്ന് പറയുന്ന ഒരു പക്ഷേ എഴുന്നൂറ് എണ്ണൂറ് കിലോ വലിപ്പമുള്ള ഒരു പോത്തിനെ തലേദിവസം രാത്രി കൊന്നതിന് ശേഷം ഞങ്ങൾ ചെല്ലുമ്പോൾ കാണുന്നത് ഇതിൻ്റെ പുറത്തുള്ള ഫീഡിംഗ് നടക്കുകയാണ് ഈ ഫീഡിങ് നടക്കുമ്പോഴും അവിടെയും കൃത്യമായ ഹെയർ ഉണ്ട് ഓരോരുത്തർ ഏത് സമയത്താണ് അവനെ ഈ ഭക്ഷണത്തിലേക്കുള്ള അവകാശം എന്നുള്ളത് തീരുമാനിക്കുന്ന അവൻ്റെ കരുത്ത് തന്നെയാണ് മിക്കവാറും ഈ പറഞ്ഞ വേട്ടയിൽ ഒരു പലപ്പോഴും ഒരു ഫീമെയിൽ അല്ല മെയിൽ പങ്കെടുക്കില്ലെങ്കിൽ പോലും ഈ ഇത്തരം വലി വലിപ്പമുള്ള എണ്ണൂറ് തൊള്ളായിരം കിലോ വലിപ്പമുള്ള ഒരു പോത്തും അത് പോത്ത് പറയുന്നത് അത് മനസ്സിലാക്കേണ്ടത് ആഫ്രിക്കയിൽ ഏറ്റവും അധികം സിംഹങ്ങൾ മുറിവെക്കപ്പെടുന്നതും അല്ലെങ്കിൽ ഒരു ചത്തുപോകുന്നതും ഈ പോത്തിൻ്റെ ആക്രമണത്തിലാണ് കാരണം അത്രയും കരുത്തരായ ഒരു ജീവിയാണ് ഈ കേപ്പ് എഫൊല്ലോ അപ്പോൾ ഈ കേപ്പ് എഫ് ഫൊല്ലോ പോലെ എണ്ണൂറ് തൊള്ളായിരം കിലോ ഉള്ള ഒരു മൃഗത്തിനെ വരച്ച് താഴെ ഇറക്കണമെങ്കിൽ അതിനൊരു ഇരുന്നൂറ് കിലോ വലിപ്പമുള്ള ഒരു മെയിൽ നയൻ്റെ സഹായം വേണം കാരണം ഫീമെയിലെ സംബന്ധിച്ചോളം അതിൻ്റെ ഒരു വലിപ്പം ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് കിലോഗ്രാമേ കാണുകയുള്ളൂ അപ്പോൾ ഈ പോത്തിനെ അറ്റാക്ക് ചെയ്ത് അതിനെ വരിച്ച് താഴെയിട്ട് കൊല്ലുന്നതിൽ ഈ മെയിലിൽ നയണെന്ന് പങ്കുണ്ട് പക്ഷേ അത് കഴിയുമ്പം അവൻ്റെ ഭക്ഷണ സമയത്ത് വേറെ ആരും അടുത്ത് വന്നാൽ ചിലപാടി കിട്ടും ആക്രമിക്കും ഏറ്റവും അധികം ഈ പ്രൈഡിനകത്ത് പരസ്പരമുള്ള ആക്രമണം നടക്കുന്നതും അല്ലെങ്കിൽ വഴക്ക് നടക്കുന്നതും ഭക്ഷണത്തിൻ്റെ സമയത്ത് ഒരു എണ്ണൂറ് കിലോ പോത്തിനെ ഒരു പക്ഷേ ഇന്ന് രാവിലെ കൊന്നിട്ടത് നാളെ രാവിലെ നോക്കുമ്പോൾ അവിടെ അസ്ഥി മാത്രമേ കാണുകയുള്ളൂ അത്രമാത്രം ഇവർക്ക് അവരുടെ ഭക്ഷണം ആവശ്യമാണ് എന്നാൽ ഇത് പറയുമ്പോൾ മറ്റൊരു രസകരമായ കാര്യം സിംഹങ്ങൾ വേട്ടയാടി കൊണ്ടുവരുന്ന ഇരയുടെ ഏതാണ്ട് നാൽപ്പത് ശതമാനവും അവർക്ക് നഷ്ടപ്പെടും അത് മറ്റൊരു ജീവി നമ്മൾ നേരത്തെ കഴിഞ്ഞ കഥയിൽ പറഞ്ഞിരുന്ന ഈ സ്പോട്ടഡ് ഹൈന എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ എന്തോന്നു ജോയുടെ ശക്തിയുള്ള താടിയെല്ലിന് ഏറ്റവും കരുത്തുള്ള ജീവിയായിട്ട് പറയുന്നത് അതിൻ്റെ ബൈറ്റ് അത്രയും ശക്തമായ താടിയല്ലെ ലോകത്ത് മറ്റൊരു ജീവിക്കുമില്ല ഈ ഈ സ്പോട്ടൻ ഹൈനയെ പോലെ അതിന് കാരണം അത് സ്കാവഞ്ചറാണ് മറ്റു മൃഗങ്ങൾ കൊന്നിട്ടിരിക്കുന്ന അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോയ ഉപേക്ഷിച്ച് പോയ എൽ എല്ലിൻ്റെ ഇടയിൽ നിന്നും എല്ലിനെ കടിച്ച് പൊട്ടിച്ച് ഭക്ഷണം കഴിക്കാൻ കഴിവുള്ളൊരു ജീവിയാണ് സ്പോട്ടഡ് ഹൈന വലിപ്പത്തിൽ ഒരുപക്ഷേ ഈ സിംഹത്തിൻ്റെ പകുതിക്ക് താഴേക്ക് മാത്രം വലിപ്പമേ ഉള്ളൂ ഭാരമേ ഉള്ളൂ ഹൈനയ്ക്ക് പക്ഷേ അവൻ്റെ കടിയെ സിംഹത്തിന് ഭയമാണ് അതുകൊണ്ട് പലപ്പോഴും സിംഹങ്ങൾ കൊണ്ടുവന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു എട്ടോ പത്തോ വരുന്ന ഒരു ഹൈനയുടെ കൂട്ടം വന്ന് ഇവരെ ഡിസ്ട്രാക്ട് ചെയ്ത് ബഹളമുണ്ടാക്കി ഇവരുടെ ഭക്ഷണം തട്ടിയെടുത്തുകൊണ്ട് പോകുന്ന സീനുകളാണ് ആഫ്രിക്കയിൽ എന്നും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഈ തരത്തിലൊക്കെ പ്രകൃതിയിൽ നമ്മൾ ഒരു നാഷണൽ ജോഗ്രഫിക്കിൻ്റെ ഡിസ്കവറിയിലോ മാത്രം കണ്ടുകൊണ്ടിരുന്ന മുമ്പ് കണ്ടുകൊണ്ടിരുന്ന ആ കഥയും കാഴ്ചകളും നമുക്ക് നേരിട്ട് കാണാനും മനുഷ്യൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ മനുഷ്യനുമായി സിംബോ സിംബോളിക്കായിട്ട് ശക്തിയുടെയും അധികാരത്തിനും ചിഹ്നമായിരിക്കുന്ന ഈ ആഫ്രിക്കൻ ലയൺ എന്ന് പറഞ്ഞ ജീവി അടുത്ത് കാണാനും അതിൻ്റെ ലൈഫ് അതിൻ്റെ ഒരു ഫാമിലി സ്ട്രക്ചർ ഇതെല്ലാം എൻജോയ് ചെയ്യുന്ന ഒരു അതിമനോഹരമായ എക്സ്പീരിയൻസാണ് മസായിമാരെ എനിക്ക് തന്നിട്ടുള്ളത് അതുപോലെ സാവുൽ കിട്ടിയിട്ടുള്ളത് ലേക്ക് നഖരു കിട്ടിയിട്ടുള്ളത് കഥ പറയാതെ ഒരു ആഫ്രിക്കൻ യാത്ര നമ്മൾ പൂർത്തീകരിക്കില്ല എന്ന് പറയുമ്പോഴും ഒരു തരത്തിൽ ഒരു മറ്റൊരു ജീവിയെക്കുറിച്ചുള്ള കഥയുമായി ഞാൻ അടുത്ത എപ്പിസോഡിൽ വരാം ഈ ജീവി എന്ന് പറയുന്നത് മനുഷ്യനാണ് പക്ഷെ മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇന്ന് നമ്മളെപ്പോലെ ഒരു വികസിതമായ നമ്മൾ മോഡേൺ മനുഷ്യനെക്കുറിച്ചല്ല പറയുന്നത് അവർ മോഡേൺ ആണ് എന്നാൽ പോലും ഇന്നും അവരുടെ പണ്ടേ ഉണ്ടായിരുന്ന ട്രൈബൽ വാല്യൂസ് നിലനിർത്തുന്ന ഇന്നും സിംഹത്തെ ഒരു ഒരു ശൂലം കൊണ്ട് വേട്ടയാടാൻ കഴിവുള്ള ഒരു വിഭാഗം ഈ മസായിമാരയിലെ ചുറ്റുനിപ്പുണ്ട് അവരുടെ പേരിൽ നിന്ന് തന്നെയാണ് ആ സാഞ്ച്വറി തന്നെ ഉണ്ടായത് ഞാൻ പറയുന്നത് മസായി ട്രൈബൽ എന്ന് പറയുന്ന ആഫ്രിക്കയിലെ വളരെ വ്യത്യസ്ത ഉള്ള ടാൾ പീപ്പിൾ വളരെ ഉയരം കൂടിയ ഒരു മനുഷ്യരെക്കുറിച്ചുള്ള അവരുടെ സംസ്കാരത്തെക്കുറിച്ചുള്ള അവരും ഈ ആഫ്രിക്കയിലെ മൃഗങ്ങളും തമ്മിൽ ഉള്ള ജീവിതവുമായുള്ള ഒരു കഥയുമായി ഞാൻ അടുത്ത എപ്പിസോഡിൽ വരാം താങ്ക് യു